ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഒഴിച്ചുകറിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചക്കക്കുരും ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ള നാടനായിട്ടുള്ളൊരു കറിയാണ്. പണ്ട് കാലത്തൊക്കെ എല്ലാ വീടുകളിലും ഈ ഒരു സമ്മർ സമയത്ത് ഉണ്ടാക്കിയിരുന്ന കറി തന്നെയായിരിക്കും. ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക, മറക്കാൻ പറ്റാത്തൊരു രുചിയുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കറി. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു മൺചട്ടി ചൂടാവും വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനത്തെ നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് മൺചട്ടിയിൽ തന്നെ ചെയ്തെങ്കിലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രുചി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുള്ളവർ അതന്നെ എടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് വെളുത്തുള്ളി ഒരു അരത്തുടം വെളുത്തുള്ളികളുണ്ടാവും, ഒരു 10-12 അല്ലി ഉണ്ടാവും. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് കട്ടാക്കിയതും കൂടി ഇട്ടരിഞ്ഞ് സോർട്ട് ചെയ്തിട്ടെടുക്കാം. സവാളയ്ക്ക് പകരം 4 ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം ഈ ഒരു അളവിൽ ചേർക്കുമ്പോൾ മധുരം ഉണ്ടാവുന്നില്ല കറിക്ക്, കറക്റ്റ് തന്നെയായിട്ട് വരും. നമ്മൾ കുടംപുളിയാണ് ഇതിന് പുളിക്കായിട്ട് ചേർക്കുന്നത്. മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം കേട്ടോ. മാങ്ങ എനിക്കിപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ. അപ്പോൾ ഈ ഉള്ളി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് സോർട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ ഒന്ന് വാടി വരുന്നവരെ കുക്ക് ചെയ്യാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഈ ഇത് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. അതൊന്ന് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരകി അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ അരമുറി തേങ്ങയെല്ലാം ചിരകിയിട്ട് അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന രീതിയിൽ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തേങ്ങ വറുക്കുമ്പോൾ അതും ഒരു ഇത് 3/4 വറവാകുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ഉള്ളിയിലേക്ക് ഡയറക്റ്റ് ഇട്ടാലും ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതൊന്ന് കൂടിപ്പോരുത്, ഒരു മിതമായിട്ടുള്ള രീതിയിൽ വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് വറവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം അരക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളിയും തേങ്ങാക്കൊത്തും നമ്മുടെ മസാലപ്പൊടികളെല്ലാം കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പീസ് കുടംപുളി ഒന്ന് കഴുകിയിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വെച്ചിരുന്നു. അതാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് മാങ്ങ ചേർക്കണമെങ്കിൽ മാങ്ങ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുളി തീരെയില്ല. അപ്പോൾ ഒരുപാട് ഇടേണ്ടി വരും. അപ്പോൾ കറി ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊഴുത്ത് ആകെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുടംപുളി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം പുളിപ്പുള്ള തരം കുടംപുളിയാണ്. അതുകൊണ്ട് 2 പീസ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല ഒരു ഓയിൽ തെളിഞ്ഞു വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് പച്ചച്ചെമ്മീൻ ക്ലീൻ ആക്കിയത് ഒരു 5-10 പീസാണ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഇത് എന്ന സമയത്ത്. ഉണക്കച്ചെമ്മീൻ വേണമെങ്കിൽ നമുക്ക് അത് ക്ലീൻ ചെയ്തതിന് ശേഷം വറുത്തിട്ട് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. അതാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ. പച്ചച്ചെമ്മീൻ ഇടുമ്പോഴാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അതിന് വേറൊരു രുചി ഉണക്കച്ചെമ്മീൻ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ആ ഒരു ഇത് മാറ്റമേ ഉള്ളൂ. അപ്പോൾ ഇതിന് നന്നായിട്ട് ഈ ചെമ്മീൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചെമ്മീൻ ആകെ ഒരു 3-4 മിനിറ്റ് വേവേ ഉള്ളൂ. ഒരുപാട് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബറ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചൂട് കയറി കറക്റ്റായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീനൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത ശേഷം നമുക്കിതിലേക്ക് ആ തേങ്ങ അരച്ചെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ അരച്ചത് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ഓഫാക്കി വെക്കുക. അതിലേക്ക് ഇനി താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. ഇനി കറി നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ആവുന്ന സമയത്ത് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം.